ഫ്രണ്ട്സ്, അപ്പൊ ഇപ്പോ വിചിത്രമായിട്ടുള്ളൊരു വണ്ടി നമ്മളിവിടെ കണ്ടിട്ടോ. ഇവിടെയും ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് 350 ന്റെയാണ്, 350 ന്റെയാണ്. ഫ്രണ്ട്സ്, അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ കോയമ്പത്തൂർ എത്തി, നമ്മള് റൂം എടുത്തു. ഇന്ന് നമ്മള് കോയമ്പത്തൂരിന്റെ നൈറ്റ് ലൈഫ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്ടോ. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ വൈകുന്നേരം സമയം ഏകദേശം ഒരു 7:30-8 മണിയാവാൻ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ താമസിച്ച ഈ ഒരു ലോഡ്ജിലാണ് കേട്ടോ. അപ്പോൾ ഈ ലോഡ്ജിൻ്റെ തൊട്ട് താഴെ തന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ സിന്ദൂരി എന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. ഇന്നപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കിവിടെ നോക്കണം. ഇതൊരു ഹോട്ടൽ ഉണ്ടല്ലോ, തലശ്ശേരി റെസ്റ്റോറൻറ്റ്. ആഹാ, നമ്മുടെ മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ. എന്ത് ഷവർമ കഴിക്കണോ? എല്ലായിടത്തും ഷവർമ ഉണ്ട് ഏട്ടാ. നീ എറണാകുളത്ത് എന്നാലും നീ ഷവർമ തന്നെ കഴിക്കുന്നത്. ഇത് കുറച്ച് വെറൈറ്റി ആ ഷവർമ എല്ലായിടത്തും വന്നല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വെറൈറ്റി കോയമ്പത്തൂരുള്ളതെന്ന് നമുക്ക് നോക്കാം. JVC മൊബൈൽ. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. മൊബൈൽ ഷോപ്പ്, മൊബൈൽ മാർക്കറ്റ്, ഉക്കടം മാർക്കറ്റ് അല്ലേ മിസ്, അങ്ങനെ കുറേ എന്താ പറയുക, ലോ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഫുഡാണെങ്കിലും അതെ, മൊബൈൽ ഫോൺസ് അല്ലേ, വലിയ സിറ്റിയാണ്, ഓട്ടോമൊബൈൽ ആക്സസറീസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു കോയമ്പത്തൂരുണ്ട് കേട്ടോ. കണ്ടോ, ആൾക്കാരെല്ലാവരും ഭയങ്കര റഷിലാണ്. കാര്യം ഇപ്പോൾ സമയം വീട്ടിൽ പോണ സമയമാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:46 കേട്ടോ. അപ്പോൾ അത് കാരണം ആൾക്കാരെല്ലാവരും തിരക്ക് പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലോ ഒരു ബായ്, ഇവിടെ ഇരുന്ന് ടാറ്റു അടിച്ചോണ്ടിരിക്കുക കേട്ടോ. ബായ് അല്ല, അണ്ണനാണ്. സൂപ്പർ സൂപ്പർ ടാറ്റു. ഓ, ടാറ്റു അടിക്കുന്ന സീനാണോ നിങ്ങൾ കാണുന്നത്? എത്രയാണ് കോസ്റ്റ്? കോസ്റ്റ് എത്ര? സെയിം റേറ്റാ? കിട്ടാ റുപ്യ? എത്ര രൂപ? 600. ഓ, 600 രൂപയുണ്ട് ഈ ഒരു വർക്കിന്. ഇവിടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്, ഒരു ഡിസൈൻസിൻ്റെ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഡിസൈൻ വേണമെങ്കിലും അവൻ ചെയ്തുതരും. പെർ സ്ക്വയർ ഇഞ്ച് ആയിരിക്കും ചാർജ്. പക്ഷേ ഇത് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല. എത്രത്തോളം അത് സേഫ്റ്റി ഉണ്ടെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. സേഫായിരിക്കും, സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കാം. ഉക്കടം, ഉക്കടം എന്ന് കണ്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ആക്ച്വലി ജിസി എങ്ങോട്ട് പോകണം പറയൂ. ആ, ലെഫ്റ്റ് പോവാം. ഇത് വൺ വേ ആണ് കേട്ടോ. ഇതവിടെ കുറേ ഡ്രസ്സിൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് ഡ്രസ്സ്, ഷേർട്ട്സൊക്കെ. പക്ഷേ നമുക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾ യൂസ് ചെയ്യുന്ന ഫാഷനൊക്കെ വളരെ കുറവാണ്. ഈ പറയുന്ന പോലെ കുറച്ച് തമിഴ് സ്റ്റൈലുള്ള ഡ്രസ്സൊക്കെയാണ്. കുഴപ്പമില്ല, എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ 250 റുപ്പീസൊക്കെ ഷേർട്ടിനുള്ളൂ കേട്ടോ. ഈ ഷർട്ടൊക്കെ കൊള്ളാം, അടിപൊളിയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഇത് നമ്മുടെ അവിടെ കിട്ടുന്ന തരം ഷർട്ടാണ്, നല്ല മെറ്റീരിയലുമാണ്. 250 റുപ്പീസാണ് ഷർട്ടിൻ്റെ വില. 250 റുപ്പീസിൻ്റെ പല ഷർട്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് അതൊന്ന് കാണാം. വാവ്, അടിപൊളി. ഈ ടീഷർട്ടൊക്കെ കണ്ടോ, ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതും വലിയ പ്രശ്നമില്ല നമുക്ക്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, നാട്ടിൽ, നമ്മുടെ നാട്ടിലും കിട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ്. ഫുൾ സ്ലീവാണ്. പിന്നെ ഇത് ഷേർട്ട്സാണ് കേട്ടോ. ഷേർട്ട്സ് 250 റുപ്പീസേ ഉള്ളൂ. ഇവിടെ ഷേർട്ടിനൊക്കെ 250 രൂപയേ ഉള്ളൂ. മെറ്റീരിയൽ പിടിച്ചു നോക്കിയിട്ട് എനിക്ക് വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല. നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ് കണ്ടോ. ഈ ഷർട്ടൊക്കെ കൊള്ളാം, നല്ലൊരു ഷർട്ടാണ്, നല്ലൊരു ലോങ് ടൈപ്പ് ഫാഷനിലുള്ള ഷർട്ടാണ്. അത്യാവശ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂര് നല്ല ഒരു ലാഭമാണ് കേട്ടോ. അപ്പോൾ പുള്ളിയാണ് ഷോപ്പ് കീപ്പർ. ഹായ് ബ്രോ. യോ, ജീൻസൊക്കെ ഉണ്ട് കേട്ടോ. ജീൻസിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട്. ജീൻസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോക്കിയെടുക്കണം, നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളത് നോക്കിയെടുക്കണം. പല ടൈപ്പുണ്ട്. ഐ മീൻ ഈ തമിഴന്മാർ യൂസ് ചെയ്യുന്ന ടൈപ്പ് കളർ എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിയെടുക്കണം. അപ്പോൾ ഒരുപാട് ഷർട്ട്സ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ റാക്കിലും ഒരുപാട് ഷർട്ടൊക്കെ ഇരിപ്പുണ്ട്. ഈ പറയുന്ന പോലെയുള്ള ബനിയനുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് വീസ് ഇതേ, അവിടെ നിന്ന് ഇതേ ഒരു ബനിയൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനെങ്ങനെ ബയ്യ, എത്രയാണ് വില? 100 റുപ്പീസ്. 100 രൂപയുള്ളോ? അയ്യോ, ഇത് ഒടുക്കത്തെ ലാഭമാണ് കേട്ടോ. 100 രൂപയുള്ളൂ ഈ ബനിയന്.
അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സിന് ഇത് ഭയങ്കര ലാഭമായിരിക്കും, കാരണം നമുക്ക് മാറി 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 ഡ്രസ്സ് കാണിക്കാമല്ലോ ഓഡിയൻസിന് മുമ്പിൽ, അല്ലേ? യൂട്യൂബേഴ്സിനൊക്കെ അടിപൊളിയായിരിക്കും. ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ, യെല്ലോ ഉണ്ട്, യൂട്യൂബ് കാണാം. പിന്നെ ഈ പറയുന്ന പോലെ ലൈറ്റ് ബ്ലൂ, ഓ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഓറഞ്ച് കാര്യങ്ങളുണ്ട്. പിന്നെ 3/4 ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ബോയ്സൊക്കെ മേടിക്കുവാണെങ്കിൽ സെറ്റപ്പാണ്. ഞാൻ ഈ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഒന്നും കണ്ടില്ല കേട്ടോ. ഇതും ഈ പറയുന്ന പോലെ 250 rupees പല ടൈപ്പിലുള്ള ഷർട്ടുകളാണ് കേട്ടോ. കണ്ടോ, ഒരുപാട് ഫാഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും ഈ പറയുന്ന പോലെ ഇതൊക്കെ തന്നെയാണോ ഉള്ളത്? എനിക്ക് അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിലും ഇവിടെ നിന്നൊക്കെ തന്നെ സ്റ്റോക്ക് കൊണ്ടുപോയിട്ടാണ് പല ആളുകളും അവിടെ കച്ചവടം നടത്തുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ പറയുന്ന പോലെ ഫാഷനിൽ വ്യത്യാസമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു നല്ല രീതിയിൽ പ്രിൻറ്റിലൊക്കെ ചേഞ്ച് ഉണ്ടെന്ന്, പക്ഷേ ഇത് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നുള്ള കേട്ടോ. ഓക്കെ, ഇവിടെയും ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് 350 350 അത് 250 300 ആ റേഞ്ചിലാണ്. ഈ ഷോപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ UK Silks എന്നാണ് കേട്ടോ. UK Silks, ഒപ്പനക്കര സ്ട്രീറ്റ്, സൗത്ത് ഉക്കടം, കോയമ്പത്തൂർ. പല റേഞ്ചിലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പറ്റുമെങ്കിൽ ഷോപ്പിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവരുടെ കാർഡ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഞാൻ എന്തായാലും ഞാൻ കൊച്ചി ബ്ലോഗർ ഓക്കെ ബ്രോ. അപ്പോൾ ഞാൻ അത് ഈ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ വന്ന് കഴിഞ്ഞാൽ നല്ലതാണ്, വലിയ പ്രശ്നം തോന്നിയില്ല എനിക്ക്. റെഗുലറായിട്ടുള്ള യൂസറൊക്കെ ഇടാൻ പറ്റിയ ഷർട്ടൊക്കെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ വെറുതെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് എങ്ങും തന്നെ നമുക്ക് സ്ട്രീറ്റ് ഫുഡ്സ് ഒന്നും കാണുന്നില്ല കേട്ടോ. അവിടെ കുറേ മൊബൈൽ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ, യൂസ്ഡ് മൊബൈൽ ഷോപ്സാണ്. യൂസ്ഡ് മൊബൈൽ ഷോപ്പ് വിൽക്കണ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ പല സ്ഥലങ്ങളും കോയമ്പത്തൂർ യൂസ്ഡ് മൊബൈലൊക്കെ വിൽക്കണ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം, അതാണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. കുറച്ചും കൂടി അങ്ങോട്ട് ഫ്രണ്ടിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് പോഷായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെയും ഡ്രസ്സിൻ്റെ കുറേ, ആ ഇതേ തമിഴ്നാട് ബസ്, തമിഴ്നാട് ബസ്. ഞാനിപ്പോഴിത് കാണുന്നത് ഇവിടെയുള്ള ഷർട്ടെല്ലാം ചെറിയ സൈസല്ലേ? ആ ചെറിയ സൈസാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് വണ്ണമില്ലാത്ത സൂപ്പറാണോ, അടിപൊളി. സിഗ്നൽ സിഗ്നലാണ് കേട്ടോ ഫ്രണ്ട്സ്, ഇത് വേറെ ലെവലാണ് കേട്ടോ. ഇത് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഇന്നിപ്പോൾ ഇത് ശനിയാഴ്ച ഈവനിങ്, ആ സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ടാണോന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് ആ ദീപാവലിയാണ്, ഓ ദീപാവലിയുടെ ഓഫറും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെയും കുറേ വെറൈറ്റി ഡ്രസ്സുകളുടെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇത്. നോക്കി, 6-pack എന്നാണ് ഈ ഒരു കടയുടെ പേര്. മുകളിലേക്ക് ഉണ്ട്, ഇവിടെ ഈ പറയുന്ന പോലെ വെറൈറ്റി ആയിട്ടുള്ള ഷേർട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് CK എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, CK തന്നെ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. അല്ല, ഇത് ഒറിജിനൽ നമ്മുടെ CK അല്ല, പക്ഷെ കൊള്ളാം, വെറൈറ്റി ആണ് അല്ലേ. പൊളിയല്ലേ. ഹൗ മച്ച് റുപ്പീസ് ബ്രോ? 450. ഓക്കെ, 450 കേട്ടോ. ദിവാലി ഓഫർ ഉണ്ടോ? അമ്പോ ദിവാലി ഓഫറാ. നമുക്ക് അങ്ങോട്ട് പോയാലോ എക്സ്പ്ലോർ ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് നിൽക്കണം. നമുക്ക് അങ്ങോട്ട് പോവാം. വാ, പോളി പോളി, രക്ഷയില്ല കേട്ടോ. എല്ലാവരും നല്ല ഓണായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ലിറ്റാണ്, ഓണാണ്, ഭയങ്കര ഷോപ്പിംഗ് നടക്കുകയാണ്, ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഈ മെയിൽ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. എന്താണ്? അതെ അതെ അതെ, അനുരഞ്ജന ടെക്സ്റ്റൈൽസ്. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ നല്ല വെറൈറ്റി ടൈപ്പ് സ്ട്രെച്ചബിൾ ജീൻസ്. കൊച്ചി ബ്ലോഗർ. ഒരു കട ഉണ്ട്, ഷൂ കടയാണ്. എവിടെടാ? ഇവിടെ ഇവിടെ ആണോ? ഷൂ കട നമുക്ക് നോക്കിട്ട് വരാം. അടിപൊളി ഷൂ ആണോ? ഞാൻ വാങ്ങിക്കൊന്നുമില്ല, കടയൊന്നും നമുക്ക് കാണാം. ദൈവമേ, എന്റെ കൂടെ വന്ന ആളെന്തേ? ഇവിടെ മേള നമുക്ക് നോക്കാം ഗൈസ്. എന്താണ് ഇതിന്റെ ഷൂ കട എന്ന് അറിയാം, എന്താണ് കോയമ്പത്തൂർ ഫാഷൻ ഷൂ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. എന്റെ അമ്മ ഇത് ഒരു ഉഗാണ്ടയിലേക്ക് പോണ പോലെ ഉണ്ടല്ലോ.
ക്ലോസാ ആ ഉണ്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കിടുവായിട്ടുള്ള ആക്സസറീസ് ആണെന്ന് തോന്നുന്നു. അടിപൊളി സൂപ്പർ ക്യാപ്പും ഷൂസും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബ്രാൻഡഡ് ഒന്നുമല്ല, എല്ലാം ലോക്കൽ സ്റ്റഫ്സ് ആണ്. പക്ഷെ എന്നാലും ആ പയ്യ പറയുമ്പോൾ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പല ടൈപ്പ് ഷൂസും ചെരുപ്പുകളൊക്കെ ഉണ്ട്. ഇനി വരുന്ന ഒരു 4 ദിവസങ്ങളുണ്ടല്ലോ, ഇനി വരുന്ന 4 ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ഷോപ്പിംഗ് ആയിരിക്കും. കാരണം നമ്മൾ കേരളത്തിൽ മാത്രമാണ് ദീപാവലി അത്രയധികം നമ്മൾ ആഘോഷിക്കാത്ത കേട്ടോ. ഇങ്ങോട്ട് കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ദീപാവലി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഭയങ്കര ആഘോഷങ്ങളായിരിക്കും. കാണുന്നതാണ് പോത്തീസ്, നമ്മുടെ കോയമ്പത്തൂർ പോത്തീസ്, പോത്തീസ് സിൽക്സ്. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന ഈ പറയുന്ന പോലെ ഡ്രസ് ഷോപ്സില്ലേ, ശ്രീകുമരൻ തങ്കമാളിക, അവിടെ അതേ ചെന്നൈ സിൽക്സ് ഉണ്ട്, ശ്രീ ഗണപതി സിൽക്സ്, അതായത് നമ്മൾ ടി വിയിൽ കാണുന്ന ആഡ് ഫിലിംസ് ഇല്ലേ, അതിൽ കാണിക്കുന്ന എല്ലാ ഷോപ്പുകളും ഇവിടെ ഉണ്ട് കേട്ടോ. രാം രാജ്, ഉദയം, ഉദയം അല്ലേ, ഉദയം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ വിചിത്രമായിട്ടുള്ളൊരു വണ്ടി നമ്മളിവിടെ കണ്ടിട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇത് ഹോണ്ട നെവിയാണ്, പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മച്ചാന്റെ വീഡിയോ, മച്ച പേരെന്നാ? അഭിരാം. അഭിരാം, ഓക്കെ. ഈ വണ്ടി പേരെന്നാ? ബൈക്ക്. ബൈക്ക്, 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 ബൈക്ക്. എത്ര രൂപ? ഹൗ മച്ച് റുപ്പീസ്? 1 lakh. 1 lakh റുപ്പീസ്? 1 lakh 10,000. 1 lakh. ഹൈ സ്പീഡാ? സ്പീഡ് 50 km. ഓ, 50 km മണിക്കൂറിൽ സ്പീഡിൽ പോകട്ടോ. നമ്മുടെ ഏത്തറിനേക്കായി നല്ലൊരു ഷേപ്പാണ്, നോക്കിയേ കണ്ടോ. അടിപൊളി സസ്പെൻഷൻ ഒക്കെയാണ്, നല്ല സൂപ്പർ പവർഫുൾ സസ്പെൻഷൻ, അലോയ് വീൽസ് ആണ്, നല്ല ലൈറ്റനിങ് ഗ്രീൻ കണ്ട, HID ഇലുമിനേഷൻ ഹെഡ് ലാമ്പ്സ് വിത്ത് റിങ്, പൊളി വണ്ടി, പൊളി വണ്ടി, ഒരു രക്ഷയില്ല. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് കണ്ട, LED ലാമ്പ്സ്, പൊളി പൊളി. മച്ചാ, സീ യു, ഹായ് കൊച്ചി വ്ളോഗർ. ഓ, അടിപൊളി വണ്ടി കേട്ടോ, വേറെ ലെവല്. ഞാൻ ശരിക്കും ത്രില്ഡായി. ആദ്യം ഞങ്ങൾ ആ വണ്ടി കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് വി സിയുടെ ഹോണ്ട നെവിയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വണ്ടി, 110,000 രൂപ. അത് വൈക്കോ അങ്ങനെ എന്തോ ആണ് പുള്ളി പേര് പറഞ്ഞ പേര്. അതെ അതെ അതെ, ഒറിജിനൽ സ്വർണത്തെ വെല്ലുന്ന തരത്തിലുള്ള ബാംഗിൾസും വളകളും ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടത്. ഇത് നമ്മുടെ ഒറിജിനൽ ഗോൾഡിനെ വെല്ലും, റോൾഡ് ഗോൾഡ് ഐറ്റംസ് ആണ്. അതിന് വേണ്ടിയിട്ടൊരു 4 നില ബിൽഡിംഗ് ആണ് ഇവിടെ മുകളിലേക്ക് മുഴുവൻ ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് റോൾഡ് ഗോൾഡ് ഐറ്റംസ് ആണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളറായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ ഇത് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. ചെയിൻസ്, റിങ്സ്, കാര്യങ്ങൾ, ഈ ഒരു ബിൽഡിംഗ് മൊത്തം അതിൻ്റെ ആണോ ബെൽറ്റ് വേൾഡ് എന്നും പറഞ്ഞ് അങ്ങോട്ടും ഉണ്ട്. എന്താണ് ബ്രാൻഡഡ് ഇതാണല്ലേ ഇത്? ആ ട്രാവൽ ഓൺ. ആ ഇത് ബ്രാൻഡഡ് സ്റ്റോറാണ്. ആ നല്ല ബാഗുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ട്രാവൽ പോകാൻ പറ്റിയ, ട്രാവൽ പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിൻ്റെ ഇലക്ട്രോണിക് സ്ട്രീറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഈ കാണുന്നത് മുഴുവൻ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. രണ്ട് സൈഡിലും ഇലക്ട്രിക് ഐറ്റംസൊക്കെയാണ്, ഹോം തിയേറ്റർ, സ്പീക്കേഴ്സ്, പിന്നെ ഈ പറയുന്ന പോലെ വീട്ടിലേക്ക് വേണ്ട ഫാനുകൾ, ടി വികൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വിൽക്കുന്ന കടയാണ് കേട്ടോ. ഇത് അങ്ങനെയുള്ള ഒരു കടയാണ്, ശബരി ഇലക്ട്രോണിക്സ് എന്നാണ് കേട്ടോ ഈ ഒരു കടയുടെ പേര്. ഇതും അത്യാവശ്യം വലിയ കുഴപ്പമില്ല, റീറ്റെയിലൊക്കെ ആയിട്ട് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിട്ട് സാധനങ്ങൾ വിൽക്കും. കുറേ സംഭവങ്ങളും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഇലക്ട്രോണിക് സ്ട്രീറ്റ് ആണ്, കോയമ്പത്തൂരിൻ്റെ ഗണേഷ് മാർക്കറ്റ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഡ്രസ്സ് മാത്രമല്ല ഇലക്ട്രോണിക്സ് ഐറ്റംസും പൊതുവേ നമ്മുടെ നാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോം തിയേറ്ററോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണമെങ്കിൽ കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്ത് കുറച്ച് ഫ്രണ്ട്സായിട്ട് ഒരു കാറിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് അല്ലടാ തിരിച്ചു പോകാൻ പറ്റും, തിരിച്ചു പോകാൻ പറ്റും. ഈ കാണുന്നതും ഈ പറയണ പോലെ മൊത്തം ഇലക്ട്രോണിക് സ്ട്രീറ്റ് ആണ്, അതായത് കോയമ്പത്തൂർ ഇലക്ട്രോണിക് സ്ട്രീറ്റ് ജംഗ്ഷൻ. ഹോം തിയേറ്ററും ഇപ്പോൾ സബ്വൂഫേഴ്സിൻ്റെയൊക്കെ പടങ്ങൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. കോയമ്പത്തൂരിലെ തിരക്കും ഷോപ്പിങ്ങും ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 7:45 ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്ത് കൂടിപ്പോയത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കോയമ്പത്തൂർ സീരീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, കോയമ്പത്തൂർ സീരീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ഗൈസ്. അപ്പോൾ നമ്മൾ അധികം വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നാളെ വീണ്ടും കാണാം. അൺടിൽ ദെൻ, ബൈ ബൈ.